വികസനത്തെ സംബന്ധിച്ച് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ? വികസനത്തെ സംബന്ധിച്ച് ഒരു ഡിബേറ്റിന് നിങ്ങൾ തയ്യാറുണ്ടോ? വൈകാരികതയുടെ മറവിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള പ്രതികരണങ്ങളാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്. രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഞാൻ ചാണ്ടിയൂരുമായി നേരത്തെ സംസാരിച്ച വിഷയം ഇപ്പോൾ വൈറലായിട്ടുണ്ട്. CPM മാധ്യമങ്ങളിലൊക്കെ ഈ വികസനവുമായിട്ട് ബന്ധപ്പെട്ടൊരു രാഷ്ട്രീയ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അതായത് പുതുപ്പള്ളി മണ്ഡലത്തെ മറ്റു മണ്ഡലവുമായിട്ട് ഒന്ന് താരതമ്യം ചെയ്യുക എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് അദ്ദേഹം ആ വെല്ലുവിളി ഏറ്റെടുത്തിരുന്നു. അതിന് മറുപടിയുമായി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ വികസന രാഷ്ട്രീയത്തിൻ്റെ ചർച്ചയിലേക്ക് പുതുപ്പള്ളി മണ്ഡലം കടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും. അതായത് സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷം ആദ്യമായി തന്നെ ചെറിയ നിമിഷങ്ങൾക്കകം മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, വികസനത്തെ സംബന്ധിച്ച് നിങ്ങളൊരു സംവാദത്തിന് തയ്യാറുണ്ടോ എന്നുള്ളതാണ്. മാധ്യമ പ്രവർത്തകരെ അഭിസംബോധന ചെയ്തപ്പോൾ ആദ്യമായി ഉന്നയിച്ച ഒരു കാര്യം ഇതായിരുന്നു. അതായത് വികസനത്തെ സംബന്ധിച്ച് ഒരു സംവാദത്തിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ്. അങ്ങ് അധ്യാപകനായിട്ട് വേണമെങ്കിൽ തോന്നാം, ട്രാൻസ്പാരന്റ് സുപ്രസിദ്ധമായ ദ റിച്ച്ഡ് ഓഫ് ദി എർത്തിന്റെ ആമുഖത്തിൽ പറയുന്നുണ്ട്, ഡു യു ഹാവ് ദ കറേജ് ടു റീഡ് ദിസ് ബുക്ക്. അങ്ങനെയാണ് ജീൻ പോൾ സാർത്തർ അതിന്റെ ആമുഖം ആരംഭിക്കുന്നത്. അതിന് സമാനമായി തന്നെ ഞങ്ങൾ ചോദിക്കുകയാണ്, വികസനത്തെ സംബന്ധിച്ച് ഒരു ഡിബേറ്റിന് നിങ്ങൾ തയ്യാറുണ്ടോ? 182 ബൂത്തിൽ എവിടെയും ഞങ്ങൾ വരാം. തീയതിയും സമയവും സ്ഥലവും കോൺഗ്രസ് നേതൃത്വത്തിന് അല്ലെങ്കിൽ ഇല്ല, ഒന്നുമില്ല. അപ്പോ തീയതിയും സ്ഥലവും സമയവും കോൺഗ്രസ് നേതൃത്വത്തിനും അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിക്കും തീരുമാനിക്കാം. ഞങ്ങൾ എവിടെയും വരാം. വികസനത്തെ മുൻനിർത്തിയ ഒരു സംവാദത്തിന് നിങ്ങൾക്ക് ധീരതയുണ്ടോ? നിങ്ങൾ അതിന് തയ്യാറുണ്ടോ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ നിർഭാഗ്യവശാൽ മറുപടി എന്താണ്? പുതുപ്പള്ളിയിലെ സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളുകളെ സംബന്ധിച്ച് പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളും സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങളും താലൂക്ക് ആശുപത്രിയെയും സംബന്ധിച്ച് ഇങ്ങനെ പരന്നുകിടക്കുന്ന ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായി നീണ്ടു നിൽക്കുന്ന ഏതു കേന്ദ്രത്തെയും സംബന്ധിച്ച് ഒരു ഡിബേറ്റിന് നിങ്ങൾ തയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വൈകാരികതയുടെ മറവിൽ രാഷ്ട്രീയ ലാഭം കൊയ്യാനുള്ള പ്രതികരണങ്ങളാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിൽ നിന്നുണ്ടാകുന്നത്.